गुड मॉर्णिंग चिलड्रे इन क्लास स्वागत इन ना मूल दिवस अब कई क्लास पाठ तुंगी अल वाई मिस् एपे का पढ़ी अब एल पढ़ी विचारोले अड़ दस मेटल अंदर पढ़िपी पाठ अंदे पढ़ी अब एटुपे का पढ़ी पर एटुपे उ अंज प्रावश्यम वाईक एलो अल अवेंगे इन अड़ता ई वीडियो क्लास मुदलेंटा अलगान प्रयास अब नाम पढ़ पाठ कथ परू किमे कथ परू किमे इतरानेवरू एच्चे कुछ कई क्लास अधिकों पर इन एच्चे पिचय आधुनिक कवि आधुनिक कवित्रयम प्राचीन कवित्रयम कविके रिचलो प्राचीन पर पढ़े पढ़े कविकवे श्रद्धेयर मूं पेरे नाम प्राचीन कवित्रयम आर प्राचीन कवित्रयम चेरी प्राचीन कवित्रयम प्राचीन कवित्रयम चेरी कवि पढ़े कृष्णगाथ पढ़े चलस कृष्ण कथ पर कृष्णगाथ गाथे पाटा कृष्णने पाटा कृष्णगाथ अब चेरी कवि अल संस्कृत तमिल पद उपयोग अब साधारण पेट मनस भाष आय अब चेरी काल पंडितन्वर विद्याभ्यास कवि आस्वद साधारण जन मनसि बुद्धिमुट अद्हे काल कहने वह कवि श्रद्धेयर एहुत अदावो एहुतर विशेषणलो एद विशेषिप आधुनिक मलयाल भाषा पिता अल ए अद आधुनिक मलयाल भाषा पिता वि नमें मलयाल भाषा संस्कृत पद तमिल पद अब एहुत योजित मलयाल पद कह मलयाल पद नमें भाषा की संभावना चेद आलानी एहुत अद आधुनिक मलयाल भाषा पिता साधारण जन अद कवि मनसुदी आस्वदे रु प्रस्थान उपज्ञात कूड़िया ऐसा प्रस्थान भक्ति प्रस्थान किलिपाट प्रस्थान अब एहुत विशेष आधुनिक मलयाल भाषा पिता आधुनिक मलयाल भाषा भक्ति प्रस्थान किलिपाट प्रस्थान मिस् पर भक्ति प्रस्थान अदायदे कवि कवि प्रधान विषय भक्ति भक्ति मार्ग जन सन्मार्ग नई कवि लक्ष्य कम अक्रमाल कहूँ मनुष्य आर्ति मूर्त अक्रमें अब आदिकाल मनुष्य नाम अपेक्षित कुरे पाव
പക്ഷേ ഈശ്വര സന്നിധിയിലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു പ്രാചീന കവികളുടെയൊക്കെ ലക്ഷ്യം. ചെറുശ്ശേരിയുടെ കവിതകളും അതുതന്നെയാണ്. അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥയിൽ കൃഷ്ണനോടുള്ള ഭക്തിയും അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് വന്ന എഴുത്തച്ഛനും അതേപോലെ തന്നെ, അതായത് മലയാള ഭാഷയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകിയെങ്കിലും എഴുത്തച്ഛൻ്റെ കവിതകളുടെയും മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ്. എന്താണ് ഭക്തിയിലൂടെ അദ്ദേഹം സാധ്യമാക്കിയത്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക്, നല്ല മാർഗത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു എഴുത്തച്ഛൻ്റെ ലക്ഷ്യം. അങ്ങനെ ആ ഒരു ഭക്തി, എല്ലാ കവിതകളുടെയും പ്രമേയം ഭക്തിയായി തീർന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്തി പ്രസ്ഥാനം എന്ന ഒരു കവിതയിലെ ഒരു ശാഖ തന്നെ ഉണ്ടായി. മനസ്സിലായോ? മലയാള കവിതയിൽ ഭക്തി പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം തന്നെ രൂപപ്പെട്ടു. അതായത് ഭക്തി പ്രമേയമാക്കിയിട്ടുള്ള കവിതകളാണ് അതിൽ കൂടുതൽ. പിന്നെ മറ്റൊരു പ്രസ്ഥാനത്തിനും കൂടെ അദ്ദേഹം രൂപം കൊടുത്തു, കിളിപ്പാട്ട് പ്രസ്ഥാനം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഫ്രണ്ട്സ് പറഞ്ഞില്ലേ, എഴുത്തച്ഛൻ കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കവിത ആരംഭിക്കുന്നത്. ആ കിളിയുടെ പടം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് കേട്ട, ഈ കിളിയെ കൊണ്ട്, അതായത് തത്തമ്മ തന്നെയാണ് കേട്ടോ, തത്തയെ കൊണ്ട് സംസാരിക്കുന്ന പക്ഷി ഏതാണ്? തത്തയാണ്. അപ്പോൾ തത്തയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ ആരംഭിക്കുന്നത്. ആ കവിതയുടെ പേരിൽ നിന്ന് നോക്കിയേ, കഥ പറയും കിളിമകളെ. കിളിമകളെ കൊണ്ടാണ് കഥ പറയിക്കുക, എഴുത്തച്ഛൻ നേരിട്ടല്ല പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും, അതായത് കാവ്യ ആരംഭം ഈ കിളിയെ കൊണ്ട് കഥ പറയുന്നത്, ശാരീരിക പൈതലി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ആ കിളിയെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന ഒരു പുതിയ പ്രസ്ഥാനം കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെയും ഉപജ്ഞാതാവ് കൂടിയാണ് എഴുത്തച്ഛൻ. ഇനി ഇദ്ദേഹം എപ്പോഴാണ് ജീവിച്ചിരുന്നതെന്നറിയാമോ? ഇപ്പോഴൊന്നുമല്ല കേട്ടോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, 16-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? മനസ്സ് ഓണമായിരിക്കും കേട്ടോ. അപ്പോ ഇത് ശ്രദ്ധിച്ചാൽ പ്രാചീന കവിത്രയത്തിൽപ്പെട്ടയാളാണ് എഴുത്തച്ഛൻ കേട്ടോ. ആ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ഭക്തി പ്രസ്ഥാനത്തിന്റെയും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെയും ഉപജ്ഞാതാവാണ്. പിന്നെ ഒന്നാണ്, പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് എഴുത്തച്ഛൻ. ഓക്കെ, ഇനി നമുക്ക് എഴുത്തച്ഛന്റെ ജീവിതകാലത്തെ കുറിച്ച് പഠിക്കാം. ഇപ്പോ വലിയ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അവരെങ്ങനെയാണ് ഇത്രയും വലിയ നിലയിലെത്തിയത്, അവരെവിടെയാണ് ജനിച്ചത്, അവരുടെ കൃതികൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ ഏത് പാഠം പഠിച്ചാലും അതിലെ എഴുത്തുകാർ, അതായത് കവിയാകട്ടെ ലേഖകനാകട്ടെ ആരായാലും അവരുടെ ജീവചരിത്രം കൂടെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്കിനി എഴുത്തച്ഛൻ്റെ ജീവചരിത്രത്തിലേക്ക് നോക്കാം. അദ്ദേഹം ജീവിച്ചിരുന്നത് എത്രാം നൂറ്റാണ്ടിലാണ്? 16-ാം നൂറ്റാണ്ടിൽ. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന നൂറ്റാണ്ട് ഏതാണ്? ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ എത്രാം നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ? 21-ാം നൂറ്റാണ്ടിലാണ്. നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 100 വർഷം അല്ലേ. അപ്പോൾ 16-ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. 21-ൽ നിന്ന് ഒരുപാട് പുറയിലേക്ക് പോകണമായി. ഇപ്പോൾ ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ മലപ്പുറം ജില്ല, അറിയാലോ നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ജില്ലയിലെ ഇനി ആ മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ. അവിടെ തിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ജില്ലയിൽ. തിരൂർ അതൊരു താലൂക്കാണ് കേട്ടോ. തിരൂർ ഇപ്പൊ നമ്മുടെ മലപ്പുഴ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെ പഞ്ചായത്തിലും താലൂക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതില് തിരൂർ താലൂക്കിൽ, തിരൂർ താലൂക്കിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? തൃക്കണ്ടിയൂർ ശിവക്ഷേത്രം. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്ത് തുഞ്ചൻ പറമ്പിൽ. ഈ തുഞ്ചൻ പറമ്പ് നമ്മുടെ എഴുത്തച്ഛന്റെ പേരിന്റെ കൂടെ ഉണ്ട് അല്ലെ. തുഞ്ചൻ പറമ്പിൽ ജനിച്ചു. നമ്മൾ ജനിച്ച സ്ഥലം ഏതാണെന്ന് പറയണമെങ്കിൽ ഇത്രയും വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ ഏത് ജില്ലയിലാണ്, ആ ജില്ലയിലെ ഏത് സ്ഥലത്താണ്, അവിടെ തന്നെ ഒരു ലാൻഡ് മാർക്ക് ചോദിക്കത്തില്ലേ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് അഡ്രസ്സാണ് അല്ലേ.
पदा मलपुम जिले तिरूर तालूक अरूर स्थान तृकंडियूर शिवक्षेत्र तिरूर चंद फेमस प्रशस्त तृकंडियूर शिवक्षेत्र आ तृकंडियूर शिवक्षेत्र तुंचन परंपिल जन मिस् पर कविचनाचनिका नाम पेन्म प्रत्येक पेरुपयोग मुयोग चल वे पेरुपयोग अब एन अदलिका नाम यथार्थ पेरेंो कुछ नीलमें स्थल पेरू वो तुंजत रामानुज अब एन पूर्ण नाम तुंजत रामानुज अब इत्र मनस विचार इन अद प्रधान कृति नाम पढ़ी महाभारत कीपाटे कुछ पड़ी अब महाभारत कीपाट रायण कीपाट हरनाम कीर्तन ओके अब इन कई क्लास पढ़ी वरी का चल के पंचवर्ण किड़ी पंचसार पड़ी कूटी नल विशपगट साधन कवि मेशपुरशयो अलो पंचवर्ण कि पेड़ावे पंचवर्ण वर्ण निर्माण पंचमेत्र अंज अंज निर्दर कि कवि पुहती पर नाम प्रसाद अलो पंचवर्ण कि पेड़ावे नि मनसाले प्रसाद चेवि रुके रुवी नी पर कथकाल कथ पर नमें मन कविक भर कुर्म पंचेन्द्रिय मुन आ अब कवि अब भयंर इष्टा कथ पर भर कुति एविक तणुक रीती अलग इंपम रीती नी कथ पर नेंजी कुछ नोकिके नेंजिड़ोल ए मन सोषतोड़ी ना कुत पा अतमें अलग कि पाकुष्ट पालन वेल चेर पाल कटो नलोण काड़ पा पंचसार पड़ी कूटी कुी ना कुत पा वे पंचसार पड़ी पंचसार पड़ी कुी पाटेंट ना मधुर पंचसार पड़ी अदू चेत पा नलोण कुछ नदलीपू नि कदलीपड़ पड़ो मधुरम कदलीपड़ अल निवेद्य अवनर्चिका वेट कदलीपड़ी अलपुड़ पायसों को कदलीपड़ी अब ना कदलीपड़े या मेल तिम अद कई पदके उड़े अल तेन वीटी नोक किमें भर मधुर प्रिय मनसा
കാരണം പാലിൽ നല്ല പഞ്ചസാരപ്പൊടി ചേർത്ത് കുറുകി കുഴമ്പാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല മധുരമുള്ള കദളിപ്പഴത്തിനകത്ത് വീണ്ടും തേനൊഴിച്ച് മെല്ലെ തിരുമ്മി ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെല്ലവും ശർക്കരയും, വെല്ലവും ശർക്കരയും ഇത് രണ്ടും നല്ല മധുരമുള്ള സാധനങ്ങളാണ്. ഇത് രണ്ടും പൊടിച്ചിട്ടത് എവിടെ വെച്ചിട്ടുണ്ട്? വെള്ളിത്തളികയിൽ, വെള്ളി കൊണ്ടുണ്ടാക്കിയ തളികയിൽ മേളി ചൊരുമിച്ച് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ വെള്ളിത്തളികയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് നീ ഭുജിച്ചാലും, ഭുജിച്ചാലും എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷിച്ചാലും. ഇത്രയുമാണ് കഴിഞ്ഞത്. നമുക്ക് കാണാതെ പഠിക്കാനുള്ള 8 വരികളുടെ ആശയം ഇതാണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. അല്ലയോ പഞ്ചവർണക്കിളി പെൺകിടാവേ, നീ എൻ്റെ കാത് കുളിർക്കുന്ന രീതിയിൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ കഥ പറഞ്ഞാലും, നിനക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് മേശപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്? പഞ്ചസാര പൊടിച്ച് കൂട്ടി പാലിൽ ചേർത്ത് നല്ല കാച്ചി കുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കദളിപ്പഴങ്ങൾ, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അത് ഞാൻ പതുക്കെ തിരുമ്മി ഉടച്ചിട്ട് അതിൽ തേൻ വീഴ്ത്തി വെച്ചിട്ടുണ്ട്. തേനിട്ട് കുഴമ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെല്ലവും ശർക്കരയും ഉണ്ട്. ഇതൊക്കെ ഞാൻ വെള്ളിത്തളികയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. നീ എടുത്ത് കഴിച്ചാലും നിന്റെ വിശപ്പ് അകറ്റിയാലും. അപ്പം ഇത്രയും ആശയം മനസ്സിലായല്ലോ. അപ്പം ഇതൊന്നുകൂടെ വായിച്ച് നോക്കുക. ഈ ആശയം നിങ്ങൾ തനിയെന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് മതി. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗമായിട്ട് വരാം. ഓക്കെ, ബൈ.